ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജീഷ് കോട്ടക്കൽ. ഞാൻ വന്നിട്ടുള്ള കുറ്റിപ്പുറത്തു നിന്നാണ് ദേശീയപാത 66 പുതിയ അപ്ഡേറ്റ് ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇവിടെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിൻ്റെ അവസാന പില്ലറുകളുടെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറ്റിപ്പുറം മല്ലൂർ കടവ് ഭാഗത്തു നിന്നുള്ള പില്ലറുകളുടെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മിനി പമ്പേൻ്റെ അവിടെ ഇവിടെ പൈലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് പൈലിങ് നടക്കുന്നുണ്ട്, ഇതാ ഒരു സൈഡ് പൈലിങ് കഴിഞ്ഞ് അതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്പിയർക്ക് കോൺക്രീറ്റ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റ് ആയി പോകുന്നുണ്ട്. കണ്ടോ, നിങ്ങൾ ഈ നിലത്ത് കിടക്കുന്നുണ്ട്, ഒരുപാട് വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് ഒലിച്ചു പോകുന്നുണ്ട്. ഉള്ളിലോട്ട് ഇറങ്ങുന്നതിനെക്കാട്ടും കൂടുതൽ പുറത്തേക്കാണ് തോന്നുന്നത് പോകുന്നത്. കാരണം വെച്ചാൽ ഓരോ ഇറക്കലിനും പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടേ ഇരിക്കുന്നത്. കണ്ടാ, ചാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് കോൺക്രീറ്റ് ഇടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇറങ്ങി പോവുകയായിരുന്നു. കോയിലങ്ങനെ ഇറങ്ങും കീപ്പെട്ട്. അതേപോലെ ഇതിൻ്റെ പുറത്ത് പൈലിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേമാതിരി ഇതാ പൈലിങ് കഴിഞ്ഞ് കോൺക്രീറ്റിങ് കഴിഞ്ഞ് പില്ലറാണിത്. പിന്നെ ഫ്രണ്ട്സ്, ഈ പാലത്തിൻ്റെ നീളം വരുന്നത് 500 മീറ്ററും വീതി വരുന്നത് 32 മീറ്ററുമാണ്. ഈ രണ്ട് വശങ്ങളിലായിട്ട് നടക്കാൻ വേണ്ടി 1.5 മീറ്ററിൽ നടപ്പാതെ ഒരുക്കുന്നുണ്ട്. അതേമാതിരി ഈ പാലത്തിന് ആകെ 28 പില്ലറുകളാണ് ഉള്ളത്. ഈ പാലം വന്ന് കയറുന്നത് മിനി പമ്പയുടെ പാർക്കിംഗ് സ്ഥലത്ത് കൂടിയാണ് ഈ റോഡ് പോകുന്നത്. അതേപോലെ ഈ ഭാഗത്ത് നീരൊഴുക്ക് കുറഞ്ഞതിന് ശേഷമാണ് ഇതാ മല്ലൂർ കടവ് ഭാഗത്ത്, അതായത് മിനി പമ്പയുടെ ഭാഗത്ത് വർക്ക് തുടങ്ങിയത്. അവിടെ മണ്ണിട്ട് ഈ ഗട്ടർ വെച്ച് കഴിഞ്ഞ ഭാഗത്തു കൂടി തുറന്നു വിട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള വർക്കേഴ്സിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേ 250 ടാങ്ക് ഉപയോഗിച്ചിട്ട് രണ്ട് തലക്കിലും കയർ കെട്ടിയിട്ടുണ്ട്. ആ കയർ ഉപയോഗിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോണതും വരുന്നതൊക്കെ. അതേപോലെ ആ ബോയിലെല്ലാം ഒഴുക്കുണ്ട്. കാരണം വെച്ചാൽ അതിങ്ങനെ ആണ്ട് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കയറുമ്പോൾ പിടിച്ച് വലിക്കാതല്ലാതെ ഒഴുക്കുകൊണ്ട് പോരാൻ പറ്റൂല. ആദ്യം വെച്ച ഗട്ടറുകളാണ് ഇതൊക്കെ കാണുന്നത്. ആ ഗട്ടറിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ജോയിന്റ് ഭാഗം കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതവിടെ ഏകദേശം പൈലിങ് കഴിഞ്ഞിട്ടുണ്ട്. പൈലിങ് കഴിഞ്ഞ് പൊന്തിച്ച് വെച്ചിരുന്നത്. അതിന്റെ ഇത്രയും വെള്ളം നിൽക്കുന്നുണ്ട്. പൊയില് നിൽക്കുന്ന അതേ അയച്ചു തന്നെ അതിലും വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ അടിയിലോട്ട് കാണുന്നില്ല. ആ പില്ലറിൻ്റെ മുകളിൽ കാണില്ല, സെൻറ്ററിൽ ഇങ്ങനെ റൗണ്ടിലൊരു സംഭവം, സ്ക്വയറിൻ്റെ ഉള്ളിൽ റൗണ്ട്, അതുമില്ലാണ് ഈ ഗട്ടറിൻ്റെ ജോയിൻ്റൊക്കെ വന്ന് നിൽക്കുന്നത്. പിന്നെ ഈ ഇരുമ്പിൻ്റെ ഈ ഇത് താൽക്കാലികമായിട്ട് വെച്ചതാണ്. അതിപ്പോൾ ഇവിടുത്തെ കോൺക്രീറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു തൊഴിവാക്കും. രണ്ട് സൈഡിലേക്കും ഗട്ടറുകളുടെ ജോയിൻ്റ് ഭാഗമാണിത്. അവിടെ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.